നമ്മള് നേരെ പോകുന്നത് നേരെ എറണാകുളത്തേക്കാണ്. നമ്മുടെ പ്ലേ ബട്ടൺ കളി ബട്ടൺ വന്നു. അപ്പൊ അത് അൺബോക്സ് ചെയ്യാനുള്ള ചാൻസ് ഒന്നും ഇല്ല, കാരണം ഓൾറെഡി അത് അൺബോക്സ്ഡ് ആണ്. കിട്ടിപ്പോയി. അപ്പൊ കൊറേ നാളായി കൊറേ ആളുകൾ ചോദിക്കുന്നു എവിടെ ജോക്കുട്ടാ ജോക്കുട്ടിന്റെ പ്ലേ ബട്ടൺ. അപ്പോൾ ഇത് ഇതിന് മാത്രം ഒന്നും ഇല്ല, എല്ലാ യൂട്യൂബേഴ്സും കിട്ടുന്ന അതേ സിൽവർ പ്ലേ ബട്ടൺ തന്നെ. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലേ, പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണേലും നമ്മൾ ഒരുപാട് സമയമൊന്നും കളയുന്നില്ല, നമ്മൾ നേരം കൊണ്ട് അൺബോക്സ് ചെയ്യുവാണ്. കാരണം ഇതിന് മാത്രം വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ, ഇത്രേ ഉള്ളൂ. വലിയ ഇതിന് മാത്രം എന്താ ഉള്ളതിനകത്ത്? ഇതാണ് സാധനം, ഈ സാധനത്തിന് വേണ്ടിയാണ് ഇത്ര യൂട്യൂബേഴ്സ് ഇത്ര വലിയ കാര്യത്തിൽ ഇത് പൊക്കി പിടിച്ച് നടക്കുന്നത് അല്ലേ. ഇതെന്താ പ്ലേ ബട്ടൺ ഐ വൈറസ് പിടിച്ചു? വാട്ട്, യൂട്യൂബ് ചതിച്ചു എന്നെ. യൂട്യൂബ്, യു ചീറ്റഡ് മീ. ഇതെന്താ ഇത്? പഞ്ഞിയോ? ഇതെന്താ ബണ്ണോ? എവിടെ എന്റെ പ്ലേ ബട്ടൺ? വാട്ട് ദ ഹെൽ ഈസ് ദിസ്? Presented to Jokutan for passing 100,000 subscribers. YouTube. What? ഇതാണ് ഇപ്പോഴത്തെ പുതിയ പ്ലേ ബട്ടൺ? വേറെ വല്ലതും ഉണ്ടോ? ഓ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലേ ബട്ടൺ ഒരു യൂട്യൂബറിന് കിട്ടുന്നത്. എന്നാലും കൊള്ളാം, വലിയ ബല ഒന്നുമില്ല. ചതിച്ച ഭർത്താവേ, എനിക്ക് അയച്ചതിൻ്റെ ഇടയ്ക്ക് ആരോ ഇത് അടിച്ചു മാറ്റി ഇങ്ങനെ എന്നെ പറ്റിച്ചതാണിത്. പക്ഷെ ഇത് കൊള്ളാം. പക്ഷേ ഈ പ്ലേ ബട്ടൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ, മണമൊക്കെ ഉണ്ടല്ലോ, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തിന്നാം, ഇത് തിന്നാൻ പറ്റുന്ന പ്ലേ ബട്ടനാ. യൂട്യൂബിനെ പറ്റിച്ചു, സീരിയസ്ലി യൂട്യൂബിനെ പറ്റിച്ചു. പക്ഷെ ഇത് കൊള്ളാമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണേലും എന്ത്, വെറുതെ ഒരു കോലം കിട്ടുന്നതിനേക്കാളും നല്ലതല്ലേ നിങ്ങൾ തിന്നാനൊരു സാധനം കിട്ടുക. ഞാൻ നിങ്ങളൊന്ന് പൊട്ടന്മാരാക്കാൻ നോക്കിയതാ, പക്ഷെ നിങ്ങളങ്ങനെ മണ്ടന്മാരൊന്നും ആകുന്ന ടീംസ് അല്ല, ഐ നോ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വീഡിയോയില് എല്ലാവരും കൂടി വോളിയം കൂട്ടി പ്ലിങ് ആയത്. എനിക്ക് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടു കാണും, നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. ഈ കേക്ക് ഉണ്ടാക്കുന്ന റുക്സാനെ നമുക്ക് പരിചയപ്പെടാം. ആളൊരു റിയലിസ്റ്റിക് കേക്ക് മേക്കർ ആണ്, പക്ഷെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തതാണ്. എങ്കിലും പുള്ളിക്കാരെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ പുള്ളിക്കാരെ ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു. ഹായ് ജോകടൻ, നമ്മൾ നേരെ ഇന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ്. നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ നാളായി ചോദിക്കുന്നതാണ് ഇത്ര നാളായിട്ട് എന്താ ജോക്കുട്ട പ്ലേ ബട്ടൺ കിട്ടിയില്ലേ. പ്ലേ ബട്ടൺ വന്നിട്ട് മാസങ്ങൾ കുറേ ആയി. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് എറണാകുളംകാരി ഒരു റുക്സാനയാണ്. പുള്ളിക്കാരുടെ വീട്ടിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. പുള്ളിക്കാരി ഉദ്ദേശിച്ചൊരു സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് നമുക്ക് ഡെലിവറി ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ തരാമെന്ന് പറഞ്ഞ കാരണം ആ ഒരു സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ പുള്ളിക്കാരിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ജിബിൻ, ജിബിനാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ക്യാമറ പിടിക്കുന്നത് ഹന്നാനാണ്. അപ്പോൾ നമുക്കിനി മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അവൻ ഒരുപാട് അങ്ങോട്ട് സിനിമാറ്റിക് ആക്കാൻ നോക്കിയതാ പൊണ്ടരം പിടിക്കാനായിട്ട്. അത് തെറിച്ചു പോകാഞ്ഞ ഭാഗ്യം. ഞാൻ കാണിക്കത്തില്ലടാ, ഈ അന്നാൻ ഭയങ്കര അഭിനയക്കാരനാ, നമുക്ക് പ്രതീക്ഷിക്കാത്ത അഭിനയമൊക്കെ അവൻ അഭിനയിച്ചോളയും.
കട്ട് ചെയ്യാനുള്ള. അപ്പൊ കുറെ നാളത്തെ ശേഷമാണ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ എറണാകുളത്തേക്ക് ഒരു യാത്ര തന്നെ പോകുന്നത്. കാരണം ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടല്ലടാ, പിന്നെന്താ നമ്മള് കളിക്കാൻ വരുമ്പോഴേ എപ്പോഴും നമ്മള് ജോക്കട്ടറോട് ചോദിക്കും, എന്താടാ ജോക്കട്ട, നിന്റെ ബട്ടൺ പ്ലേ ബട്ടൺ എവിടെയാ 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 കളി ബട്ടൺ എവിടെയാ. അവസാനം ഇപ്പൊ നമ്മള് പോവുകയാണ് സുഹൃത്തുക്കളെ. അതെ, എന്റെ കളിപട്ടൻ, എന്റെ കളിപട്ടൻ കാത്ത് കൊറേ പേര്. ഇത് മാത്രം ഹൈപ്പ് കൊടുക്കാൻ മാത്രം എന്താണുള്ളതെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവർക്കും ഉള്ള സാധനം തന്നെ. അതുകൊണ്ട് തന്നെ അതിന്റെ അൺബോക്സിങ്ങിൽ ഞാൻ വലിയ എന്താ പറയാ വലിയ ഇത് ഇമ്പോർട്ടൻസ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് റുക്സാനോട് പറഞ്ഞ് റുക്സാന തന്നെ അൺബോക്സ് ചെയ്തോളൂ. വീഡിയോ എടുത്തോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്റെ സെൽഫി എടുത്ത്. നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എടുക്കണം. അയ്യോ, എന്നാലും ഫോൺ കഴിയുന്ന പോലെയും 70 കഴിഞ്ഞല്ലേ. എരമല്ലൂർ, ഓക്കെ, എരമല്ലൂരായി. എന്നിട്ട് അവസാനം നമ്മളിപ്പോ പ്ലേ ബട്ടൺ മേടിക്കാൻ വേണ്ടി, സോറി, കളിവട്ടം മേടിക്കാൻ വേണ്ടിട്ട് നമ്മള് പാലാരി വട്ടം, പേരെന്താണ്, റുസ്വാന അല്ലേ, റുസ്വാന എന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. പെൺകുട്ടി നിന്നേട്ട് മോസമായ, സോറി, അപ്പൊ ചേച്ചി, ആ ചേച്ചി പെൺകുട്ടി, പെൺകുട്ടി ഇപ്പൊ വേർതിരിവൊന്നും പാടില്ലല്ലോ, പ്രായത്തിലും ബഹുമാനം കൊടുക്കണോടാ. നമ്മളിപ്പോ അരൂര, ചന്ദിരൂരോ, അരൂരിന് മുമ്പുള്ള ചന്തി, ചന്ദിരൂർ, അരൂരിന് മുമ്പിലുള്ള ചന്തി, ചന്തിരൂർ. അവന്റെ കോമഡിക്കൊക്കെ വന്നാലും ചിരിച്ചു കൊടുക്കുക കേട്ടോ, ചുമ്മാ പറഞ്ഞു. അതെ, എന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് റുസാനക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ഭാഗ്യമൊന്നും അല്ല അതിൻ്റെ, കാരണം എനിക്കിത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് അൺബോക്സ് ചെയ്യോളാൻ പറഞ്ഞു, കാരണം ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. എല്ലാ 100,000 സബ്സ്ക്രൈബേഴ്സും അടിച്ച യൂട്യൂബേഴ്സിനും കിട്ടുന്ന ഒരു അവാർഡാണ് ഈ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പം ഈ അൺബോക്സിങ്ങിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കാണിക്കാനായിട്ട് തോന്നിയില്ല. ഗോൾഡൻ പ്ലേ ബട്ടൺ ആയിരുന്നെ പിന്നെ നോക്കാം. ഇങ്ങനൊരു കേക്ക് കിട്ടിയത് കൊണ്ട്, അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് കരുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം റുക്സാന കാരണം അത് ഇച്ചിരി വെറൈറ്റി ആയി. അതെ അതെ, എന്നെ പോലെ ഒരു മഹാനായ പ്ലേ ബട്ടൺ ഒക്കെ എന്നെ കുറച്ച് പൊക്കി പറഞ്ഞൊരു സംഭവമാണ്. മുടി മുടി ഇപ്പഴല്ലേ റീവീൽ ചെയ്യണ, അത് കാണിച്ചു കൊടുക്കല്ലേ. അത് തന്നെ എന്റെ മുടിയെ പറ്റി കഞ്ചാവാണ് മറ്റേതാണ് മരിച്ചതാണെന്ന് പറഞ്ഞു. മുടി വളർത്തിയവരൊക്കെ കഞ്ചാവാണെന്നാണ് പറയുന്നത്. മുടി വളർത്തിയവരൊക്കെ കഞ്ചാവാണെങ്കിൽ ബോബ് മാർലി കഞ്ചാവ് അല്ലേ. മുടി വളർത്തിയവരൊക്കെ കഞ്ചാവാണെന്നാണ് പറയുന്നത്. ഈശോ കഞ്ചാവല്ലേ, ഈശോ പിന്നെ ശിഷ്യന്മാരെല്ലാം കഞ്ചാവ്. അത് അതിലും വലിയ പോകൻ, ശിഷ്യന്മാരെല്ലാരും കഞ്ചാവ്. ശിഷ്യന്മാരെല്ലാം കഞ്ചാവ്. ഈശ്വരന് കർത്താവാൻ വേണ്ടിയൊക്കെയാണ് മുടി വളർത്തിയത്, പക്ഷെ കർത്താവ് ആയില്ല. അത് കാരണം ഞാൻ യൂസേഴ്സ് ആയി, കർത്താവിനെ ആട്ടി കിട്ട്. അപ്പൊ ഈ മുടി പലപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തതിന്റെ കുറച്ച് റീസൺസ് എന്താണെന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം എന്നെ ആൾക്കാര് കഞ്ചാവ് എന്നെ വിളിക്കുന്ന കാരണം, അതെ, അത് കാരണം നമ്മള് ക്യാപ്പ് വെക്കുന്നു. പിന്നെ ആ ക്യാപ്പ് ഒരു സിഗ്നേച്ചർ. ഇതൊന്നും അല്ല റീസൺ, ഇതുകൊണ്ടൊന്നും അല്ല മെയിൻ കാരണം, അതൊന്നും അല്ല കേട്ടോ. ഇതൊന്നും കൊണ്ടല്ല ക്യാപ്പ് വെക്കുന്നത്. ക്യാപ്പ് ഒരു തവണ വെച്ചതെന്താ വെച്ചാല് ഈ മുടി ഇങ്ങനെ അളിഞ്ഞു കിടക്കുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് പലപ്പോഴും പല സമയങ്ങളിലാണ്. ഇപ്പൊ രാവിലെ ഒരു വീഡിയോ എടുത്ത് പകുതി ആകുമ്പോഴായിരിക്കും എന്തെങ്കിലും തിരക്ക് വരുമ്പോഴേക്കും അത് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി വീഡിയോ പിന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ആദ്യ വീഡിയോക്കകത്ത് എന്ന് വെച്ചാൽ പോലെ ആയിരിക്കാറ് രണ്ടാമത് വരുമ്പോൾ മുടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് എഡിറ്റിങ്ങിൽ വരുമ്പോൾ ഭയങ്കര മെനകട. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്യാപ്പ് വെക്കാൻ തുടങ്ങിയത്. പിന്നെ അതൊരു എൻ്റെ ഒരു സിഗ്നേച്ചർ ആയി മാറും. അത്രേ ഉള്ളൂ. അരൂര, ഓക്കെ, നമ്മളപ്പോ അരൂരെത്തി. ഈ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ട് പോയ ലോങ് ട്രിപ്പ് എന്ന് പറയുന്നത് ഈ എറണാകുളത്ത് പോയ ട്രിപ്പാണ്.
ചേട്ടയുടെ വണ്ടിയിൽ സ്മോക്ക് ഇടണം. മച്ചാനത് പള്ളി പണിത് കേട്ടാ, ഓക്കെ. നിങ്ങള് ചില ആൾക്കാരെങ്കിലും വിചാരിച്ചു കാണും വെറുതെ ചോദിക്കാതെയും പറയാ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണോ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്തതാണ്, കാരണം നമ്മളൊരു വീട്ടിലേക്ക് ആദ്യമേ കയറി ചെല്ലുമ്പോഴേക്കും ക്യാമറയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഇതിപ്പോ ഞങ്ങള് റീക്രിയേറ്റ് ചെയ്ത സംഭവമാണ്, അതുകൊണ്ടാണ്. ഈ പ്ലേ ബട്ടൺ റുക്സാനയുടെ വീട്ടിൽ വന്ന സംഭവം എങ്ങനെയാന്ന് വെച്ചാല്, എന്റെ പ്ലേ ബട്ടൺ വന്നത് പാലാരിവട്ടത്താണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർ വിളിച്ച് വീട്ടിൽ കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ അതിന് മുമ്പാണ് ഞാൻ, അപ്പൊ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ഒരാള് പാലാരിവട്ടത്തുണ്ട്, പുള്ളി ഒരു കേക്ക് മേക്കറാണ്, എനിക്ക് ഒരു കേക്ക് മേക്ക് ചെയ്ത് തരാം, ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം പാലാരിവട്ടത്ത് വരുമ്പോൾ പിന്നെ എന്താണെങ്കിലും നമുക്കത് അങ്ങോട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ നന്നായിട്ട് മേക്ക് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ പുള്ളിക്കാരുടെ മാക്സിമം ട്രൈ ചെയ്ത് ഏകദേശം 2 മാസത്തോളം മേക്ക് പുള്ളിക്കാരുടെ വീട്ടിലായിരുന്നു. എന്നിട്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് കൈയൊക്കെ മുറിഞ്ഞു പോയി, കണ്ടില്ലേ, എങ്കിലും പുള്ളിക്കാർ മാക്സിമം ട്രൈ ചെയ്തു. അപ്പം അതാണ് സംഭവം. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ലുലുവിലൊക്കെ പോയി, ലുലുവിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി, കുറെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് റോട്ടിൽ കിടന്ന്. ലുലു ചെന്നിട്ട് ഞാൻ ആ കൊട്ട എടുത്തിട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ട് വാരി കൂട്ടിയിട്ട് കോപ്പെന്നാണ്. ഈ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഈ എടുത്തിട്ട സാധനങ്ങളെല്ലാം പഴയതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോന്നവരാണ് ഞങ്ങൾ. ചുമ്മാ പറഞ്ഞ ആകപ്പാടെ കുറച്ച് ഐസ്ക്രീമും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും മാത്രം മേടിച്ചോളും. ലുലുവിനൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു, ആകപ്പാടെ ഈ ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ് ആയിരുന്നു. പിന്നെ അധികം നേരം നിന്നൊന്നുമില്ല, ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ റിയൽ പ്ലേ ബട്ടൺ കാണണ്ടേ? അകത്ത് വേറൊന്നുമില്ല, ഇത് പിന്നെന്തൊരു പഞ്ഞു പോലത്തെ സാധനമുണ്ട്, ഇത് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി ഒന്നും അറിയാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എന്തൊരു പേപ്പറൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റ് ടു ജോക്കിഡൻ ഫോർ പാസിംഗ് 100,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ്.
നല്ല പ്ലെയിൻ ഫിനിഷിംഗ് ആണെല്ലാം. ഇതിന്റെ ബാക്കിൽ രണ്ട് ഹുക്കുണ്ട് തൂക്കിടാൻ വേണ്ടി. നല്ല പഞ്ഞി പോലത്തെ. അപ്പൊ ഇത്ര നമ്മുടെ പ്ലേ ബട്ടൺ വലിയ ഭാരമൊന്നുമില്ല. അതിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിന്റെ കൂടെ ഉള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനൊരു സംഭവം ഉണ്ട്. സർട്ടിഫിക്കറ്റ് എന്താ സംഭവം, ഇങ്ങനെ എന്തൊരു സാധനങ്ങളുണ്ട്. എന്തുവാ ഡ്രൈ ആവാതിരിക്കാൻ അതൊക്കെയാണ്. എന്താന്ന് അറിയാൻ പാടില്ല ഇത് എന്തെന്താന്ന് അറിയാൻ പാടില്ല. അപ്പൊ ടോട്ടല് ഇതൊരു സാധനങ്ങളെ ഉള്ളു ഇതിനകത്ത്, മനസ്സിലായോ? ഈ സാധനങ്ങളെ ഉള്ളു. അപ്പൊ നമ്മുടെ ഈ പ്ലേ ബട്ടൺ ഇവിടെ ആയിട്ട് തൂക്കാനുള്ള ഒരു പ്ലാനിലാണ്. നമ്മുടെ ഈ ക്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്താണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളു പ്ലേ ബട്ടൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലും മറക്കണ്ട. അപ്പോൾ പുള്ളിക്കാരുടെ ചാനല് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ റിയാക്ഷൻ വീഡിയോ പ്രതീക്ഷ വന്നവരൊക്കെ എന്നെ ക്ഷമിക്കുക. നല്ലൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്താ ജോക്ക് ഒരു സന്തോഷമില്ലാത്ത ഒരു സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സന്തോഷമില്ലായ്മയൊന്നുമില്ല. പാട്ടിടും. ഇഷ്ടപ്പെടാത്തൊരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു റിപ്പീറ്റായിട്ട് വരുന്നവരെയാണ്.